ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ഞാൻ ടി കെ രജിത്. ഞാൻ അനുജ. ആദ്യ വാർത്ത, അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശത്തെ ന്യായീകരിച്ച് എലിസബത്ത് ആന്റണി. അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തെ കുടുംബം ഉൾക്കൊണ്ടു എന്ന് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത്. അവസരങ്ങൾ ലഭിക്കുമെന്നതുകൊണ്ടാണ് മകൻ ബി ജെ പിയിൽ എത്തിയത്. എ കെ ആന്റണിക്ക് ആദ്യം ഞെട്ടലായിരുന്നുവെങ്കിലും പിന്നീട് മകന്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടു. കൃപാസനം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു എലിസബത്ത് ആന്റണിയുടെ പ്രതികരണം. അനുഭവ സാക്ഷ്യമെന്ന രീതിയിലാണ് എലിസബത്ത് ആന്റണി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കോൺഗ്രസ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പ്രമേയം പാസാക്കിയതോടെ മകന് അവസരങ്ങൾ ഇല്ലാതായി. മക്കളെ രാഷ്ട്രീയത്തിൽ വളർത്താൻ എ കെ ആന്റണി പരിശ്രമിച്ചിട്ടില്ല. എ കെ ആന്റണി അറിയും മുൻപ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്ന കാര്യം തനിക്കറിയാമായിരുന്നു. അപ്പോഴവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ എന്നെ പി എം ഒയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്, ബി ജെ പിയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു. ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. എ കെ ആന്റണിക്ക് ആദ്യം ഞെട്ടലായിരുന്നു, പിന്നീട് സൗമ്യതയോടെ കൈകാര്യം ചെയ്തു. അത് തൻ്റെ പ്രാർത്ഥന മൂലമാണ്. എൻ്റെ ഹസ്ബൻഡിന് വലിയ ഷോക്കായിരുന്നു അത്. എങ്കിലും വളരെ സൗമ്യതയോടെ തന്നെ അദ്ദേഹം ആ സിറ്റുവേഷൻ തരണം ചെയ്തു. അനിൽ ആന്റണിക്ക് കോൺഗ്രസിൽ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ശശി തരൂർ എംപിയുടെ പ്രതികരണം. എന്നാലും അനിൽ ആന്റണിക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഒരു കൺവീനർ കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം അദ്ദേഹത്തിന് തീരുമാനമെടുത്തു. അദ്ദേഹം ഒപ്പം വേറെ ആരും മാറിയിട്ടില്ല. എ കെ ആന്റണിയുടെ രോഗം മാറി പ്രവർത്തക സമിതി യോഗത്തിന് തനിച്ചു പോകുന്നതിലേക്ക് വരെ എത്തിയതും തൻ്റെ പ്രാർത്ഥന മൂലമാണെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. കാസർഗോഡ് പൊതുപരിപാടിയിൽ നിന്ന് പിണങ്ങിയിറങ്ങിപ്പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസാരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നടത്തിയതോടെയാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത്. മേടടുക്ക ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടോദ്ഘാടന വേദിയിലായിരുന്നു സംഭവം. ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ദിജേഷ് ശ്യാംലാൽ, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത് എന്നിവർക്കുള്ള ഉപഹാരം പ്രിയങ്കരനായ ശരിയായ ഏർപ്പാടല്ലേ? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്തത്? സംസാരിച്ച് അവസാനിപ്പിച്ചതിന് മുമ്പ് അനൗൺസ് ചെയ്തു. അതേസമയം വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. പിണങ്ങിപ്പോവുകയോ ക്ഷുഭിതനാവുകയോ ചെയ്തിട്ടില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ട് തുറന്നു പറയുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആ സഹകരണ മേഖലയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരു കെട്ടിട ഉദ്ഘാടനമാണ്. ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ ഗ്രന്ഥം തന്നെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്നൊന്നുകൂടി പറഞ്ഞു. അത് പറയുമ്പോഴേക്ക് തന്നെ അടുത്തയാളെ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാനുണ്ടാവില്ല, അയാൾ അനൗൺസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പിന്നീട് ഒരു വാചകമുണ്ട്, സ്നേഹാഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് അയാളുടെ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അനൗൺസ്മെൻറ്റ് നടത്തി, എൻ്റെ വാചകം തീരണ്ടേ, എന്നിട്ടല്ലേ അനൗൺസ്മെൻറ്റ് നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കേൾക്കുന്നില്ല. അയാൾ കഴിഞ്ഞിട്ട് ആവശ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ചെയ്തു കേട്ടില്ലേ, ഇത് ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനിക്കട്ടെ, എന്നിട്ടല്ലേ നിങ്ങൾ അനൗൺസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോൾ എന്താ ഒരു ചേർച്ചകാർ കൊടുത്തതല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണങ്ങിപ്പോയി, ആ കൊടുത്തിയ അടിപൊളി ഉണ്ടോന്ന് അറിയില്ല. എന്താണ് അതെല്ലാം കൊണ്ട് കിട്ടുന്നത് എന്നാണ് കാണേണ്ടത്. ആര് പിണങ്ങിപ്പോയി എന്ന് അവിടെ എന്ത് പിണക്കാം? ഒരാൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്, ഞാൻ പറയണമെന്ന്. അത് പറഞ്ഞു, അത്
നിങ്ങളിപ്പോ പണിക്ക് പോയി നാളെ അങ്ങനെ ഉണ്ടായാലും പറയാതിരിക്കുക. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ നടന്നത് എന്തായിരുന്നു? സംഘാടകരുടെയൊക്കെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം മറുപടിയൊക്കെ എങ്ങനെയായിരുന്നു അരുൺ? റീജിത്ത്, 25 മിനിറ്റ് ആ നേരമാണ് ബേഡടുക്ക ബാങ്കിന്റെ സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആ വേദിയിൽ സംസാരിച്ചത്. ആ ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാന ഭാഗം എത്തിയിരുന്നു. ആ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത് പൂർണ്ണമായും പ്രസംഗം അവസാനിപ്പിച്ചിരുന്നു. നമുക്കറിയാം, പൊതുവെ മുഖ്യമന്ത്രി സ്നേഹാഭിവാദ്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കാറ്. ആ ഭാഗം എത്തിയിരുന്നില്ല. അതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ ഈ അനൗൺസ്മെന്റ്, അതായത് വേദിയുടെ പുറകിൽ നിന്ന് അനൗൺസ്മെന്റ് ഉയരുന്ന ആ സാഹചര്യമുണ്ടായി. ഇതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത്. ആ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അതിൽ ഈ അനൗൺസ്മെന്റ് ചെയ്ത ആളെ വിമർശിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ അതൃപ്തി ആ സംഘാടകരോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർ ചടങ്ങുകളിലൊന്നും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ഉപഹാര സമർപ്പണം ഉൾപ്പെടെയുള്ള തുടർ പരിപാടികളുണ്ട്. അതിലൊന്നും പങ്കെടുക്കാതെ ക്ഷുഭിതനായി മുഖ്യമന്ത്രി ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് രണ്ടാമത്തെ പരിപാടി ആ പനയാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ്, ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ കെട്ടിട ഉദ്ഘാടനമാണ്. ആ പരിപാടിയിൽ വെച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്ത് മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതായത് മാധ്യമങ്ങൾ നടന്ന സംഭവത്തെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ വാർത്ത നൽകിയത് ശരിയായ രീതിയിലല്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. താൻ അത്തരത്തിൽ ക്ഷുഭിതനായിട്ടോ അല്ലെങ്കിൽ പിണങ്ങിപ്പോവുകയോ ചെയ്തിട്ടില്ല. തനിക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ട് ആ വേദിയിൽ വെച്ച് തന്നെ താൻ അറിയിക്കുകയാണ് ചെയ്തത്, തൻ്റെ ശൈലി എന്ന രീതിയിൽ തന്നെ അത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ആ പിണങ്ങിപ്പോയി ക്ഷുഭിതനായി എന്ന രീതിയിൽ വാർത്ത നൽകി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം രണ്ടാമത്തെ വേദിയിൽ മുഖ്യമന്ത്രി ഉയർത്തുകയും ചെയ്തു. റിജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന CPI നിന്നുയർന്ന അഭിപ്രായത്തെ പിന്തുണയ്ക്കാതെ CPI ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് പാർട്ടികളാണെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. CPI അഭിപ്രായം ഔചിത്യമില്ലായ്മയാണ് എന്ന് KPCC അധ്യക്ഷൻ K.സുധാകരനും രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്നാണ് മുന്നണിയുടെ അഭിപ്രായമെന്ന് UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യാ മുന്നണിയുടെ ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് CPI ദേശീയ കൗൺസിലിൽ ഉയർന്ന വിമർശനമാണ് വിവാദമാകുന്നത്. വാഗ്പൂരിൽ CPI ചേരാതെയാണ് CPI പ്രതികരണം. ആരെവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് പാർട്ടികളാണെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ഏത് പാർട്ടിയിൻ്റെ ആൾ ഇവിടെ മത്സരിക്കണം എന്നുള്ളത് ആ പാർട്ടിയിൻ്റെ ആളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്കങ്ങനെ യാതൊരു അഭിപ്രായവും ഇല്ല. CPI ഔചിത്യം കുറഞ്ഞ അഭിപ്രായമാണെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ. നിലവിലുള്ള കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഔചിത്യക്കുറവാണ്. പിന്നെ മുന്നണി സംവിധാനത്തിൽ തീരുമാനമെടുക്കാൻ അതിന് നേതാക്കളുണ്ട്. നേതാക്കളൊക്കെ ചർച്ച നടത്താം, അവരുടെ നിർദ്ദേശവും ചർച്ച ചെയ്യാം. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കണ്ട എന്ന് പറയുന്നത് തികഞ്ഞ അന്യായമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് അഭിപ്രായമെന്ന് UDF കൺവീനർ MM ഹസൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ്കാരായ ഞങ്ങളുടെ അഭിപ്രായം. രാഹുൽ എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനിക്കുമെന്ന് ശശി തരൂർ MP പറഞ്ഞു. ഇന്ത്യ മുന്നണി രൂപീകരിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു CPI ദേശീയ നിർവാഹക സമിതിയിൽ P.സന്തോഷ്കുമാർ MP ആവശ്യപ്പെട്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. BJP MP വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം. PSP MP ഡാനിഷ് അലിയെ വർഗീയമായി അധിക്ഷേപിച്ച BJP MP രമേശ് ബിധൂരിക്കെതിരെ പ്രതിഷേധം ശക്തം. BSP ഇന്ത്യ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കത്തിനിടെ ഡാനിഷ് അലിക്ക് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ബിധുരിയുടെ പ്രസ്താവന തള്ളാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. വിദ്വേഷ പരാമർശത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന വിമർശനം തള്ളി സഭ നിയന്ത്രിച്ച കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്തെത്തി. ചാന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് BJP MP രമേശ് ബിധൂരി ഡാനിഷ് അലിക്ക് നേരെ അധിക്ഷേപ വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയത്. പരാമർശം വിവാദമായതിന് പിന്നാലെ പ്രതിപക്ഷ എംപിമാർ ഡാനിഷ് അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഒരിക്കലും ഒരു ജനപ്രതിനിധി വായിൽ നിന്ന് വരാത്ത ഭാഷയിൽ ആക്ഷേപിച്ചിട്ടും അതിനെ കൈയടിക്കുകയായിരുന്നു പിന്നിൽ നിന്നുകൊണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ പ്രസംഗത്തെ കൈയടിക്കുകയായിരുന്നു പിന്നിൽ നിന്ന്. സാധാരണ പുറത്താക്കുന്നത് സഭാംഗങ്ങളെ പുറത്താക്കുന്നത് സഭ തീരും വരെയാണ്.
ഇത് സഭ തീർന്നാലും പുറത്താക്കാത്ത കൊണ്ണം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ട് സങ്കീർണമാക്കി പുറത്താക്കല്. രമേശ് ബിദൂരി പലപ്പോഴും വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആളാണെന്നും ഹിന്ദിയിലുള്ള പ്രസംഗം പെട്ടെന്ന് മനസ്സിലായില്ലെന്നുമാണ് കൊടിക്കുന്നൂർ സുരേഷിന്റെ വിശദീകരണം. അദ്ദേഹം ഈ വളരെ കടുത്ത ഹിന്ദിയിലാണ് സംസാരിക്കാറുള്ളത്. അതും വളരെ വേഗത്തിലാണ്, വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത്. ട്രാൻസ്ലേഷൻ, ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റേഴ്സിന് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ വളരെ പതുക്കെ പതുക്കെയാണ് ട്രാൻസ്ലേഷൻ തന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഇദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ബി എസ് പി ഇന്ത്യ മുന്നണിയിൽ എടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഡാനിഷ് അലിക്ക് പൂർണ്ണ പിന്തുണ നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. 24 ഡൽഹി. അയയാതെ ഇന്ത്യ കാനഡ നയതന്ത്രം. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ തെളിവ് കൈമാറിയെന്ന കാനഡയുടെ വാദം നിഷേധിച്ച് ഇന്ത്യ. ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ആളാണ് ഹർദീപ് സിംഗ് നിജ്ജർ. ഇയാൾക്കെതിരെ രഹസ്യാന്വേഷണ ഏജൻസി നൽകിയ തെളിവുകൾ മറച്ചുവെച്ചുകൊണ്ടാണ് കാനഡ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. നിജ്ജാർ വധിക്കപ്പെട്ട വിഷയത്തിൽ തെളിവുകൾ ഇന്ത്യക്ക് കൈമാറിയെന്നാണ് കാനഡയുടെ നിലപാട്. പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയുടെ അവകാശവാദം അസംബന്ധവും നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമാണെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 2 തവണ കാനഡയുടെ ദേശീയ ഉപദേഷ്ടാവ് ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ സന്ദർശിച്ച ഇവർ നിജ്ജാർ വധത്തിൽ ഏതെങ്കിലും തെളിവുകൾ ഇന്ത്യക്ക് കൈമാറിയിരുന്നില്ല. ഖാലിസ്ഥാൻ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയാകട്ടെ കാനഡയ്ക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ഖാലിസ്ഥാൻ ഭീകരർ കാനഡ കേന്ദ്രമാക്കുന്നതിന്റെ അടക്കമുള്ള വിവരങ്ങളാണ് ഇന്ത്യ നൽകിയത്. നിജാർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചാൽ കാനഡയെ തുറന്നുകാട്ടാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഗമനം. അമേരിക്കയ്ക്ക് വിഷയത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മാറ്റുമെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാകട്ടെ ഹർദീപ് സിംഗ് നിജാർ ഭീകരവാദിയാണെന്ന വസ്തുത കാനഡ പരിഗണിക്കുന്നില്ല എന്ന നിലപാടിലാണ്. ഖാലിസ്ഥാൻ ഭീകരവാദ വിഷയത്തിൽ ഇയാളുടെ പങ്ക് നേരത്തെ തന്നെ ഇന്ത്യ കാനഡയടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഒരു ഡോസിയർ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. നിജ്ജാർ മതമേധാവിയല്ലായിരുന്നു എന്നും ഒരു കൊലപാതകിയായിരുന്നു എന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഡോസിയറിലുള്ളത്. വിവിധ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ ഡോസിയർ കൈമാറും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇന്ത്യ കാനഡ വിവാദത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ വിമർശിച്ച് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകാൻ ട്രൂഡോ ബാധ്യസ്ഥനാണെന്ന് റൂബിൻ പറഞ്ഞു. തർക്കങ്ങൾക്കിടെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയാത്തിടത്തോളം വലിയ തെറ്റാണ് ജസ്റ്റിൻ ട്രൂഡോ ചെയ്തതെന്നാണ് മുൻ പെന്റഗൺ വക്താവ് മൈക്കൽ റൂബിന്റെ വിമർശനം. കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു തീവ്രവാദിക്ക് അഭയം നൽകിയെന്നത് കനേഡിയൻ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നും മൈക്കൽ റൂബിൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കാനാണ് സാധ്യതയെന്നും റൂബിൻ പറഞ്ഞു. വിഷയത്തിൽ ക്വാഡ് രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നു. ക്വാഡ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാനുള്ള നീക്കം ക്വാഡ് അധ്യക്ഷസ്ഥാനത്തുള്ള ജപ്പാൻ നിഷേധിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുമായി മന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തും. ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷകരമായ അഭിപ്രായങ്ങളെ അപലപിച്ച് കാനഡയിലെ പ്രതിപക്ഷ നേതാവ് പിയറി പൊയ്ലീവ്രെ സമൂഹമാധ്യമമായ എക്സിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, 24. കരുവന്നൂരിന് പിന്നാലെ സിപിഐഎമ്മിന് തലവേദനയായി അയ്യന്തോളിലെ തട്ടിപ്പ്. സിപിഐഎമ്മിന് കുരുക്കാവുകയാണ് അയ്യന്തോളിലെ വായ്പാ തട്ടിപ്പും. തൃശൂർ ചിറ്റിലപ്പള്ളി സ്വദേശികളായ ശാരദ, കുട്ടികൃഷ്ണൻ ദമ്പതികളാണ് വഞ്ചിക്കപ്പെട്ടെന്ന പരാതി ഇഡിക്ക് നൽകിയത്. ഇവരുടെ പേരിൽ ലോൺ എടുത്ത് 1 കോടിയിലധികം രൂപയുടെ ബാധ്യത ഉണ്ടാക്കി മലപ്പുറം സ്വദേശി മുങ്ങി എന്നാണ് പരാതി. സ്വന്തം പാളയത്തിൽ നിന്നു തന്നെ നേതൃത്വത്തിനെതിരെ ഉയരുന്ന വെളിപ്പെടുത്തലുകൾ, ജില്ലാ നേതൃത്വത്തിൽ തുടങ്ങി സംസ്ഥാന നേതാക്കളെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇഡി മറുവശത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് ബിജെപി പദയാത്രകൾ, തൃശൂരിൽ സിപിഐഎം പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. പ്രവർത്തകർക്ക് പോലും നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കവും അതിനെ പ്രതിരോധിക്കേണ്ട തന്ത്രങ്ങളുമാണ് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക. 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 1 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേസിൽ കരിനിഴലിൽ നിൽക്കുമ്പോൾ വിഭാഗീയതയും ജില്ലയിലെ പാർട്ടിയെ വേട്ടയാടുന്നുണ്ട്. സേവിയർ ചിറ്റിലപ്പള്ളിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വടക്കാഞ്ചേരിയിൽ മൊയ്തീനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പോലും തയ്യാറാകുന്നില്ല. വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുമ്പോഴും
ഇന്നും തുടരുന്ന ചേരിപ്പോരിൽ സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത്. കരുവന്നൂരിലുണ്ടായ ജാഗ്രതക്കുറവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ വിമർശനമുയർത്താനാണ് ഒരു വിഭാഗം നേതാക്കളുടെ നീക്കം. അതേസമയം കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി പി സതീഷ്കുമാറും CPIM നേതാക്കളുമായുള്ള ബിസിനസ് ബന്ധം തെളിയിക്കുന്ന നിർണായക ശബ്ദരേഖ 24 ലഭിച്ചു. പി സതീഷ്കുമാറും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനും കൌൺസിലർ മധു അമ്പലപുരവും ചേർന്ന് തൃശൂർ അത്താണിയിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. മുരളിയേട്ടൻ, നിഖില്, രാജൻ, പിന്നെ സതീഷേട്ടൻ, മധുവേട്ടൻ, അരവിയേട്ടൻ അല്ലേ? സിപേൾ എന്ന പേരിൽ നടത്തിയ ഹോട്ടലിൽ ഇവരെ കൂടാതെ 3 പേർ കൂടി പാർട്ണർമാരായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇടപാടുകാരെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നു എന്നാണ് മുഖ്യസാക്ഷി ജിജോർ മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ഹോട്ടലിരുന്ന സ്ഥലത്തെ കെട്ടിടം പോലും പൊളിച്ചു നീക്കിയ നിലയിലാണ്. 24 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങളെ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം CPIM നേതാക്കളും കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം തെളിയിക്കുന്ന ശബ്ദരേഖ 24 പുറത്തുവിട്ടു. സ്വന്തം പാളയത്തിൽ നിന്നു തന്നെ നേതൃത്വത്തിനെതിരെ ഉയരുന്ന വെളിപ്പെടുത്തലുകൾ, ജില്ലാ നേതൃത്വത്തിൽ തുടങ്ങി സംസ്ഥാന നേതാക്കളെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ED മറുവശത്ത്, രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് BJP പദയാത്രകൾ, തൃശൂരിൽ CPIM പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. പ്രവർത്തകർക്ക് പോലും നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കവും അതിനെ പ്രതിരോധിക്കേണ്ട തന്ത്രങ്ങളുമാണ് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക. 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 1 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേസിൽ കരിനിഴലിൽ നിൽക്കുമ്പോൾ വിഭാഗീയതയും ജില്ലയിലെ പാർട്ടിയെ വേട്ടയാടുന്നുണ്ട്. സേവിയർ ചിറ്റിലപ്പള്ളിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വടക്കാഞ്ചേരിയിൽ മൊയ്തീനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പോലും തയ്യാറാകുന്നില്ല. വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും തുടരുന്ന ചേരിപ്പോരിൽ സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത്. കരുവന്നൂരിലുണ്ടായ ജാഗ്രതക്കുറവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ വിമർശനമുയർത്താനാണ് ഒരു വിഭാഗം നേതാക്കളുടെ നീക്കം. അതേസമയം കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി പി സതീഷ്കുമാറും CPIM നേതാക്കളുമായുള്ള ബിസിനസ് ബന്ധം തെളിയിക്കുന്ന നിർണായക ശബ്ദരേഖ 24 ലഭിച്ചു. പി സതീഷ്കുമാറും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനും കൌൺസിലർ മധു അമ്പലപുരവും ചേർന്ന് തൃശൂർ അത്താണിയിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. മുരളിയേട്ടൻ, നിഖില്, രാജൻ, പിന്നെ സതീഷേട്ടൻ, മധുവേട്ടൻ, അരവിയേട്ടൻ അല്ലേ? സിപേൾ എന്ന പേരിൽ നടത്തിയ ഹോട്ടലിൽ ഇവരെ കൂടാതെ 3 പേർ കൂടി പാർട്ണർമാരായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇടപാടുകാരെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നു എന്നാണ് മുഖ്യസാക്ഷി ജിജോർ മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ഹോട്ടലിരുന്ന സ്ഥലത്തെ കെട്ടിടം പോലും പൊളിച്ചു നീക്കിയ നിലയിലാണ്. 24 തൃശൂർ. ഔദ്യോഗിക വിവരങ്ങൾ നിരോധിത സംഘടനകൾക്ക് ചോർത്തി നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് SIക്ക് സസ്പെൻഷൻ. കോട്ടയം സൈബർ സെല്ലിലെ ഗ്രേഡ് SI PS റിജിമോനെതിരെയാണ് നടപടി. ദേശീയ അന്വേഷണ ഏജൻസിയാണ് PS റിജിമോൻ നിർണായക വിവരങ്ങൾ ചോർത്തിയെന്ന് കണ്ടെത്തിയത്. നിരോധിത തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകന് ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നതാണ് PS റിജിമോനെതിരായ കണ്ടെത്തൽ. കോട്ടയം ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സൈബർ സെൽ ഗ്രേഡ് SI ആണ് PS റിജിമോൻ. നിരോധിത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്ക് PS റിജിമോനുമായുള്ള ബന്ധത്തെക്കുറിച്ച് NIAക്ക് സൂചന ലഭിച്ചത്. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി. സംസ്ഥാന പോലീസിന് റിപ്പോർട്ടും കൈമാറി. NIA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് DIG റിജിമോനെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. സൈബർ സെല്ലിൽ എത്തും മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് സമീപമുള്ള ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു റിജിമോൻ ജോലി ചെയ്തിരുന്നത്. NIAയുടെയും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് റിജിമോനെതിരെ കൂടുതൽ നടപടികളുണ്ടായേക്കും. 24 കോട്ടയം. സംസ്ഥാനത്തെ അനധികൃത ലോൺ ആപ്പുകൾക്കെതിരെ നടപടി കടുപ്പിച്ച് പോലീസ്. അംഗീകാരമില്ലാത്ത ലോൺ ആപ്പുകൾ നിരോധിക്കാൻ പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനും സൈബർ ഓപ്പറേഷൻസ് വിഭാഗം നോട്ടീസ് നൽകി. ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ അറിയിക്കാൻ പോലീസ് പുറത്തിറക്കിയ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. ലോൺ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പ് വർദ്ധിച്ചതോടെയാണ് പരാതികൾ അറിയിക്കാൻ പോലീസ് വാട്സ്ആപ്പ് നമ്പർ പുറത്തിറക്കിയത്.
ആദ്യ ദിവസം ലഭിച്ചത് 628 പരാതികൾ. ഇതോടെ അടിയന്തര ഇടപെടൽ. സൈബർഡോം കോഴിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വായ്പാ ആപ്പുകൾ നിരീക്ഷിക്കുന്നുണ്ട്. എസ് പി ഹരിശങ്കറാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഇന്തോനേഷ്യയും സിംഗപ്പൂരും കേന്ദ്രീകരിച്ചുള്ള ചില വെബ്സൈറ്റ് വഴിയാണ് ഭൂരിഭാഗം തട്ടിപ്പെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 72 വെബ്സൈറ്റുകളുടെ പ്രവർത്തനം വിലക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ ഓപ്പറേഷൻ വിഭാഗം നോട്ടീസ് നൽകി. ഇതിനോടകം 200 തട്ടിപ്പ് വെബ്സൈറ്റുകളും ആപ്പുകളും നീക്കം ചെയ്യിച്ചു. 500 ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. 500 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന 62 ആപ്പുകളും നീക്കം ചെയ്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി ഉച്ചവാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്.